ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു കർവ് തരും, എന്നിട്ട് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ആക്ച്വലി ഇവിടെ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർമുലയൊക്കെ ഉണ്ട്, ആ ഫോർമുല പഠിക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഫോർമുല എന്ന് പറയുന്നത്, ആക്ച്വലി ഇപ്പോൾ നമ്മുടെ കയ്യിൽ സപ്പോസ് ദാറ്റ് വി ആർ ഹാവിങ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആസ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ കർവിൻ്റെ എന്താ പറയുക, ലെങ്ത് എന്ന് പറയുന്നത് എൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ തന്നെയാണ് ചെയ്യണത്. നമുക്ക് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എഫും ജിയും എച്ചും അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, അതിനെ പിടിച്ച് സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അവരൊക്കെ ആഡ് ചെയ്യുക, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇത്രയും പണിയുണ്ട് ആക്ച്വലി. അപ്പോൾ ഒന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും ഫോർമുല, അതല്ലാതെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. അതെന്താ സംഭവിച്ചാൽ ഇതന്നെ സാധനം ഇതന്നെ, പക്ഷെ നമ്മൾ ആക്ച്വലി ആർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടല്ലേ ക്വസ്റ്റ്യൻ തരിക. നമ്മൾ എന്ത് ചോദിച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇങ്ങനെ എഫ് ജി എച്ച് എന്നൊന്നും പറഞ്ഞ് സെപ്പറേറ്റ് എടുത്ത് എഴുതാതെ നേരിട്ടിട്ട് തന്നെ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ നോം കണ്ടുപിടിക്കണം. നോം കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഐ ജെ കെ എന്ന് പറഞ്ഞ കമ്പോണൻസ് ഉണ്ടല്ലോ, അവരുടെ ആ കമ്പോണൻസ് എടുക്കുക, അവരെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക, ഈ പറഞ്ഞ സംഭവം തന്നെ, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫോർമുല ഇത്രയേ ഉള്ളൂ. ലെങ്ത് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുക, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി കാറ്റനറി ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഐ പ്ലസ് കോസ് എച്ച് ടി ഫ്രം ടി ഈക്വൽ ടു സീറോ ടു ടി ഈക്വൽ ടു വൺ. അപ്പോൾ ഒരു കേവ് തന്നിട്ടുണ്ട്, അതിൻ്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഐ പ്ലസ് കോസ് എച്ച് ടി ജെ. ഇതാണ് നമുക്ക് ആക്ച്വലി തന്നിരിക്കുന്ന ഫംഗ്ഷൻ. നമ്മളോട് എന്ത് പറഞ്ഞു, അവരുടെ ലെങ്ത് കണ്ടുപിടിക്കണം, എവിടുന്ന്, ഫ്രം ടി ഇസ് ഈക്വൽ ടു സീറോ ടു ടി ഈക്വൽ ടു വൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചോദ്യം കിട്ടിയപ്പോൾ അതൊന്നും കൂടി എടുത്ത് എഴുതി ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഐ പ്ലസ് കോസ് എച്ച് ടി ജെ എന്നെടുത്ത് എഴുതി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇയാളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി തന്നെയാണ്, ഡെറിവേറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ വൺ. അപ്പോൾ അവിടെ ഐ പ്ലസ് നെക്സ്റ്റ് കോസ് എച്ച് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് ടി. അപ്പോൾ ഇവിടെ സൈൻ എച്ച് ടി ജെ എന്ന് വരും. ഇനി നമ്മുടെ ഫോർമുല എഴുതണം. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സാമിന് ഫോർമുല എഴുതണം, കാരണം അഥവാ ലാസ്റ്റ് ചെയ്ത് വന്നിട്ട് ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ആ ഫോർമുല എഴുതിയതിനും അത്രയും നേരം ചെയ്തതിനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ഫോർമുല ഒരിക്കലും ഇട്ടു പോരുത്, അതെന്തായാലും അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ആർ ഡാഷ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ ആർ ഡാഷ് ഓഫ് ടി എല്ലാം അവിടെ കൊടുക്കണ്ടേ, നമുക്ക് എന്ത് വേണം, അവരുടെ നോമാണ് കൊടുക്കണ്ടേ. അപ്പോൾ നോം എന്ന് പറഞ്ഞാൽ എന്ത് വരും, അതുപോലെ തന്നെ ഇവിടെ ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കണം അല്ലേ, എ ടു ബി കൊടുക്കണം. അത് ഇവർ തന്നിട്ടുണ്ട് ടി ഈക്വൽ ടു സീറോ ടു ടി ഈക്വൽ ടു വൺ. അപ്പോൾ നമുക്ക് വരിക ഇൻ്റഗ്രൽ സീറോ ടു വൺ. പിന്നെ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി. ഐ ജെ കെ എന്ന് പറയുന്ന കമ്പോണൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കോഎഫിഷ്യൻസ് എടുക്കുക, വൺ സ്ക്വയർ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി എന്ന് വരും. എന്നിട്ട് അവരെ ആഡ് ചെയ്യണം, വൺ സ്ക്വയർ എടുത്തു സൈൻ എച്ച് സ്ക്വയർ ടി എടുത്തു, അവരെ ആഡ് ചെയ്യുക, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അതാണ് ഇനി ചെയ്യാൻ പോണേ. അപ്പോൾ നോക്കൂ, ഇൻ്റഗ്രൽ സീറോ ടു വൺ റൂട്ട് വൺ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി ഡി ടി. അത് നമുക്ക് ആക്ച്വലി ഒറ്റയ്ക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇങ്ങനെയൊന്നും സ്പ്ലിറ്റ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ. ഇത് കിട്ടിയിട്ട് റൂട്ട് വൺ പ്ലസ് റൂട്ട് സൈൻ എച്ച് സ്ക്വയർ ടി അങ്ങനെയൊന്നും എഴുതരുത്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളിതിനെ എന്തെങ്കിലും തരത്തിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആക്ച്വലി നമുക്കൊരു ഫോർമുല ഉണ്ട്, വൺ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി എന്ന് പറയുന്നത് കോസ് എച്ച് സ്ക്വയർ ടി ആണ്. അപ്പോൾ ആ ഫോർമുലയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല എന്തായിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു വൺ റൂട്ട് ഓഫ് കോസ് എച്ച് സ്ക്വയർ ടി ഡി ടി എന്നായി മാറും. ഇനി നോക്കൂ, സ്ക്വയറും റൂട്ടും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ സ്ക്വയർ പിന്നെ ഹോൾ റേസ് ടു വൺ ബൈ ടു വന്നാൽ ആ ടു ടു ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ആ ഉള്ളത്തെ സംഭവം മാത്രമേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്തെന്നെ വരും, ഇൻ്റഗ്രൽ സീറോ ടു വൺ കോസ് എച്ച് ടി ഡി ടി, ഇത്രയേ ഉള്ളൂ സംഭവം. അതാ സ്ക്വയറും റൂട്ടും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടാണേ. ഇനി എന്ത് ചെയ്താൽ മതി, കോസ് എച്ച് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കോസ് എച്ച് ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് ടി ആണ്. അപ്പോൾ സൈൻ എച്ച് ടി ഫ്രം സീറോ ടു വൺ എന്ത് ചെയ്യും, അപ്പർ ലിമിറ്റും കൊടുക്കുക, ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ സൈൻ എച്ച് വൺ മൈനസ് സൈൻ എച്ച് സീറോ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ എച്ച് വൺ, ഇതാണ് ഉത്തരം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോർമുല പക്ക പഠിക്കുക, അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ചെറിയൊരു വ്യത്യാസമുണ്ട് പ്രോബ്ലത്തിൽ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് ബിറ്റ്വീൻ 001 and 101 ഓഫ് ദി ഹെലിക്സ് വൈ ഈക്വൽ ടു സൈൻ 2πx, സെറ്റ് ഈക്വൽ ടു 2πx, കോസ് 2πx. ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൈയുടെയും സെഡിൻ്റെയും ടേംസിൽ നമുക്ക് തന്നിട്ടുണ്ട് ഹെലിക്സിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു സൈൻ 2πx എന്നും സെഡ് ഈക്വൽ ടു കോസ് 2πx എന്നും. ഇവരുടെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം ബിറ്റ്വീൻ ദി പോയിൻറ്റ് 001 and 101. പക്ഷേ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമുക്ക് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആർ ഓഫ് ടി വേണം. ഇവിടെയാണെങ്കിലോ എക്സും വൈയും സെഡായിട്ട് കിടക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എക്സും വൈ സെഡും കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന കർവിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു ടി എടുത്തു കഴിഞ്ഞാൽ വൈ സെഡ് അവർ തന്നിട്ടുണ്ട്, പക്ഷേ വൈ സെഡ് എക്സിൻ്റെ ടേംസിലാണ് കിടക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയും പോയിട്ട് എക്സിന് പകരം ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു ടി കിട്ടി. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 2πx ആയിരുന്നു, അതിപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു സൈൻ 2πt എന്ന് കിട്ടി. സെയിം വേ സെഡ് ഈക്വൽ ടു കോസ് 2πt എന്ന് കിട്ടി. അപ്പോൾ എക്സ് കിട്ടി, വൈ കിട്ടി, സെഡ് കിട്ടി ഇൻ ടേംസ് ഓഫ് ടി. അപ്പോൾ എന്തായി, ഇനി നമ്മൾ എന്ത് ചെയ്യണം, വെക്ടർ ഇക്വേഷൻ എഴുതണ്ടേ. അപ്പോൾ ആർ ഓഫ് ടി എഴുതുമ്പോൾ ടി ഐ പ്ലസ് സൈൻ 2πtj പ്ലസ് കോസ് 2πtk, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ നമ്മൾ എഴുതിയില്ലേ ജനറലായിട്ട്, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതിയപ്പോൾ നമ്മുടെ ആർ ഓഫ് ടി കിട്ടി. നമുക്ക് ഇനി ഫോർമുലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആർ ഡാഷ് ഓഫ് ടി വേണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് നോക്കൂ, ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ടി അല്ലേ, ടിയുടെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 1, അപ്പോൾ ഐ പ്ലസ് നെക്സ്റ്റ് ടേം സൈൻ 2πtയാ, അപ്പോൾ കോസ് 2πt ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2πt, ദാറ്റ് മീൻസ് 2π. അത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ആ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതിയിട്ടില്ല, ലാസ്റ്റ് ആൻസർ എഴുതിയിരിക്കണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 2πcos2πtj എന്ന് വരും. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കോസ് 2πtk അല്ലേ, അവരുടെ ഡെറിവേറ്റീവ് എന്താ വരിക, മൈനസ് സൈൻ 2πt എന്ന് വരും, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2πt, ദാറ്റ് മീൻസ് 2π. അതാണ് അവിടെ മൈനസ് 2π സൈൻ 2πtk എന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ചോദ്യത്തിൽ ഡയറക്റ്റായിട്ട് ആർ ഓഫ് ടി തന്നിരുന്നില്ല, നമ്മൾ ആർ ഓഫ് ടി കണ്ടുപിടിച്ചു, അതിനുശേഷം നമുക്ക് ആവശ്യമായ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി എന്താ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കണം. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റഗ്രൽ a to b നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി dt. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഫ്രം, നമ്മുടെ കേവ് എന്ന് പറയുന്നത് വേരി ചെയ്യണത് 0 to 1 വരെയാണ്, ടി വേരീസ് ഫ്രം 0 to 1. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ 0 to 1 നോം ഓഫ് ദാറ്റ് ആർ ഡാഷ് ഓഫ് ടി എന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയ ഉത്തരം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നോമ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, കോയഫിഷ്യൻറ്റുകൾ എടുക്കുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, റൂട്ട് കണ്ടുപിടിക്കുക. സോ ഇവിടെ എന്ത് വരും, ഇൻ്റഗ്രൽ 0 to 1 സ്ക്വയർ റൂട്ട് ഓഫ് 1² പ്ലസ് 2π കോസ് 2πt ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2π സൈൻ 2πt ദ ഹോൾ സ്ക്വയർ dt. ഇനി എന്ത് ചെയ്യണം, ഇതന്നെ ഇൻ്റഗ്രൽ 0 to 1 സ്ക്വയർ റൂട്ട് ഓഫ് 1² 1 തന്നെ പ്ലസ് 2π കോസ് 2πt ഹോൾ സ്ക്വയറാ, അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 4π² കോസ് സ്ക്വയർ 2πt പ്ലസ് അതേപോലെ അടുത്ത ടേം എഴുതുമ്പോഴും 4π² സൈൻ സ്ക്വയർ 2πt. ഇനിയിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അത് ആ മുകളിൽ അവിടെ -2 എന്നൊക്കെ കിടക്കുന്നുണ്ട്, ആ മൈനസ് ഇപ്പോൾ എങ്ങോട്ടാ പോയെന്ന്. അതെങ്ങോട്ടാ പോവുക, -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 × -2 പോസിറ്റീവ് 4 ആണ് വരിക കേട്ടോ. ആ നെഗറ്റീവ് അവിടെ കിടക്കുന്നുണ്ട് വെച്ചിട്ട് അത് പുറത്തിട്ടിട്ട് നെഗറ്റീവ് എഴുതരുത്, ഉത്തരം തെറ്റിപ്പോവും. അവിടെ 4 തന്നെയാണ് വരിക, അപ്പോൾ അതും കിട്ടി. ഇനി നോക്കിയേ, ആ സ്ക്വയർ റൂട്ടിൻ്റെ ഇടയിൽ ഉള്ളിൽ കിടക്കുന്ന ടേംസിൽ സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും 4π² കോമൺ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അവരങ്ങോട്ട് പുറത്തെടുക്കാം അടുത്ത സ്റ്റെപ്പിൽ. അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെ ആയിട്ട് മാറും, ഇൻ്റഗ്രൽ 0 to 1 റൂട്ട് ഓഫ് 1 + 4π² കോമൺ എടുത്തു. ഇപ്പോൾ ബ്രാക്കറ്റിൽ എന്താ വരിക, സൈൻ സ്ക്വയർ 2πt പ്ലസ് കോസ് സ്ക്വയർ 2πt dt എന്ന് വന്നു. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, +1 + 2 ആകുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെയല്ലേ വന്നിരിക്കുന്നത് ഇവിടെ, സൈൻ സ്ക്വയർ 2πt പ്ലസ് കോസ് സ്ക്വയർ 2πt വിച്ച് ഈസ് ഈക്വൽ ടു 1 നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ ഒരാൾക്കാർക്ക് പകരം നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുകൊണ്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സൈനും കോസും ഒന്നും എല്ലാം പോയിട്ട് അവിടെ ആ സൈനും കോസിനും കാണാനില്ലല്ലോ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ.
അതെന്തുകൊണ്ടാ ഈ ഫോർമുലയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 0 to 1 റൂട്ട് ഓഫ് 1 + 4π² dt എന്ന് കിട്ടി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ടിയാ. ആ കിടക്കണ വാല്യൂ ഉണ്ടല്ലോ, അതിൽ ടി കാണാൻ കൂടിയില്ല, നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് മീൻസ് അതൊരു കോൺസ്റ്റൻറ്റാണ്, അങ്ങനെ പുറത്തെടുക്കാം. സോ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1 + 4π² ഇൻ്റഗ്രൽ 0 to 1 ഡി ടി എന്ന് കിട്ടി. അപ്പം എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആളാരാ? ആക്ച്വലി അവിടെ 1 dt ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചിന്തിക്കും, ആ 1, അപ്പോൾ അതുകൊണ്ട് അതൊരു കോൺസ്റ്റൻറ്റ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 0 അല്ല ഇൻ്റഗ്രൽ വരിക, കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ് 0 വരിക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഏതാണോ ആ വാല്യൂ ആണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ 1 dt എന്ന് പറയുന്നത് ടി ആണ് വരിക. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നത് റൂട്ട് ഓഫ് 1 + 4π² × t. കഴിഞ്ഞില്ല, എന്ത് കൊടുക്കണം? ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് കൊടുക്കണ്ടേ? അപ്പോൾ വേരീസ് ഫ്രം 0 to 1. നെക്സ്റ്റ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതാണ് അവിടെ റൂട്ട് ഓഫ് 1 + 4π² × 1 - 0 എന്ന് പറഞ്ഞത്. അതൊന്ന് സോൾവ് ചെയ്താൽ അറിയാലോ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 4π². ഇതാണ് ഉത്തരം. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം ചെയ്യിക്കാൻ കാരണം എന്താ വെച്ചാൽ, നേരത്തെ ഇവർ ഡയറക്റ്റായിട്ട് ആർ ഓഫ് ടി തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നേരിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ഫോർമുല അപ്ലൈ ചെയ്തു. പക്ഷേ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നാൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ ആർ ഓഫ് ടി അറിയില്ല, അങ്ങനെ വിചാരിച്ചിരിക്കരുത്. നമ്മളങ്ങോട്ട് എടുക്കുക, ഫോർമുലസ് ഒക്കെ ഓർത്ത് നോക്കുക, അപ്പോൾ നമുക്ക് തന്നെ വന്നോളൂ. ആർ ഓഫ് ടി കണ്ടുപിടിച്ചു, ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചു, ലെങ്ത് കണ്ടുപിടിച്ചു, ഫോർമുല എഴുതി ഉത്തരം കിട്ടി. അപ്പോൾ അങ്ങനെ പഠിക്കുക കേട്ടോ. പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ വരാഞ്ഞത്, ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് എന്ത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കേ.